സിൽവെസ്റ്റർ സ്റ്റലോൺ ലോകമറിയുന്ന സൂപ്പർ താരം, അതിസമ്പന്നൻ. ഏകദേശം 44 മില്യൺ US ഡോളറിനധികമാണ് ഇന്ന് അദ്ദേഹത്തിന്റെ ഒരു വർഷത്തെ വരുമാനമായി കണക്കാക്കപ്പെടുന്നത്. ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ പ്രശസ്തിയുടെയും സമ്പന്നതയുടെയും ഉയരത്തിൽ എത്തിപ്പെട്ട ആളല്ല സിൽവെസ്റ്റർ സ്റ്റലോൺ. തന്റെ ജനനം മുതൽ ആരംഭിച്ച പ്രതിസന്ധികളോട് പടവെട്ടി ദാരിദ്ര്യം നിറഞ്ഞ ഭൂതകാലത്തിലൂടെ സഞ്ചരിച്ച് പൊരുതി നേടിയ വിജയമാണ് അദ്ദേഹത്തിൻ്റെത്. ഇത് അയാളുടെ കഥയാണ്. യുദ്ധക്കളത്തിലെ റാംബോയായും ബോക്സിംഗ് റിംഗിലെ റോക്കിയായും നമ്മളെ രസിപ്പിച്ച, ത്രില്ലടിപ്പിച്ച സാക്ഷാൽ മൈക്കൽ സിൽവെസ്റ്റർ ഗാർഡൻസിയോ സ്റ്റലോൺ സിനിമയിലെത്തിയ കഥ. ന്യൂയോർക്കിലെ മാൻഹട്ടൻ എന്ന സ്ഥലത്തിനടുത്ത് ദരിദ്രരായ ഐറിഷ് അമേരിക്കൻസ് താമസിച്ചിരുന്ന ഹെൽസ് കിച്ചൺ അഥവാ ക്ലിൻഡൺ എന്ന സ്ഥലത്തായിരുന്നു സിൽവെസ്റ്റർ ജനിക്കുന്നത്. ഹെയർ ഡ്രസ്സറും ബ്യൂട്ടീഷ്യനുമായ ഫ്രാങ്ക് സ്റ്റലോണിൻ്റെയും തിയേറ്റർ ആർട്ടിസ്റ്റും ഡാൻസറുമായ ജാക്കി സ്റ്റലോണിൻ്റെയും മൂത്ത മകനായാണ് സിൽവെസ്റ്ററുടെ ജനനം. ഗർഭകാലം മുതലേ തങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെക്കുറിച്ച് വലിയ സ്വപ്നങ്ങളായിരുന്നു ഫ്രാങ്ക് ജാക്കി ദമ്പതികൾക്കുണ്ടായിരുന്നത്. അമ്മയായ ജാക്കി സ്റ്റലോണ് മാർഷൽ ആർട്സിലുള്ള കമ്പവും ഡാൻസിനോടുള്ള തൻ്റെ ആഗ്രഹവും തങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിലൂടെ പൂർത്തീകരിക്കാൻ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ പ്രസവ ദിവസം വന്നെത്തി. ജാക്കിയെ ലേബർ റൂമിൽ പ്രവേശിപ്പിക്കുന്നു. പുറത്ത് പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന ഫ്രാങ്ക്. സമയം കഴിഞ്ഞിട്ടും പ്രസവം നടക്കുന്നില്ല. ഫ്രാങ്ക് അസ്വസ്ഥനായി. ഈ സമയം അത്രയും പ്രസവവേദന കടിച്ചമർത്തി കുഞ്ഞിന് ജന്മം നൽകാൻ ജാക്കി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ കുഞ്ഞു പുറത്തു വരുന്നില്ല. പ്രസവവേദനയിൽ തൻ്റെ ശ്രമങ്ങൾ പാഴാകുന്നത് ജാക്കി അറിയുന്നുണ്ടായിരുന്നു. മനോവീര്യവും ആത്മവിശ്വാസവും ആ അമ്മയിൽ നിന്നും ചോർന്നു പോകാൻ തുടങ്ങിയിരുന്നു. ഇനിയും വൈകിച്ചാൽ കുഞ്ഞിനും അമ്മയ്ക്കും അപകടമാണെന്ന് മനസ്സിലാക്കിയ ഡോക്ടർ കുഞ്ഞിനെ കൃത്രിമമായി പുറത്തെടുക്കാൻ ശ്രമിക്കുന്നു. ഒടുവിൽ കുഞ്ഞിനെ പുറത്തെടുക്കുന്നു. എല്ലാവരിലും സന്തോഷം പടരുന്നു. എന്നാൽ ഈ സന്തോഷം അധികനേരം നീണ്ടു നിന്നില്ല. കുഞ്ഞിനെ പുറത്തെടുക്കാൻ ഡോക്ടർ ഉപയോഗിച്ച ഉപകരണം തട്ടി നെർവ് കട്ടായി കുഞ്ഞിൻ്റെ മുഖത്തിൻ്റെ ഇടതുവശത്തെ പേശികൾ ചലനമറ്റു പോകുന്നു. ഇത് പിന്നീട് സംസാര വൈകല്യത്തിന് കാരണമാകുന്നു. അങ്ങനെ 1946 ജൂലൈ 6 സിൽവെസ്റ്റർ സ്റ്റലോൺ ജനിക്കുന്നു. സംസാര വൈകല്യത്തോടെ പിറന്ന കൊച്ചു സിൽവെസ്റ്റർ കളിയാക്കലുകൾക്കും ഒറ്റപ്പെടുത്തലുകൾക്കും നടുവിൽ ജീവിക്കാൻ ആരംഭിക്കുന്നു. സമപ്രായക്കാരും മുതിർന്നവരും ഒരുപോലെ തന്നെ വൈകല്യത്തെ കളിയാക്കി ചിരിച്ചു. കൊച്ചു സിൽവെസ്റ്റർ അവൻ്റെ മാത്രം ലോകത്ത് ഒതുങ്ങിക്കൂടാൻ ആരംഭിച്ചിരുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന അവൻ്റെ അമ്മ അവനെ ഒരു കലാകാരനാക്കി അവനെ കളിയാക്കിയവർക്ക് അവൻ്റെ കഴിവുകൊണ്ട് തന്നെ മറുപടി കൊടുക്കാൻ ആഗ്രഹിച്ചു. അങ്ങനെ സിൽവെസ്റ്ററുടെ 4-ാം വയസ്സിൽ അന്ന് വളരെയധികം പ്രസിദ്ധി ആർജിച്ചിരുന്ന ടാപ്പ് ഡാൻസ് പഠിപ്പിക്കാൻ ചേർക്കുന്നു. പരിഹാസങ്ങളിൽ നിന്നും ഒറ്റപ്പെടലിൽ നിന്നും രക്ഷപ്പെടുവാൻ ഇത് ഉപകരിക്കുമെന്ന് ജാക്കി വിശ്വസിച്ചു. ഡാൻസ് പഠനം ആരംഭിച്ചെങ്കിലും സിൽവെസ്റ്ററിന് അതിൽ അത്ര താല്പര്യമൊന്നുണ്ടായിരുന്നില്ല. സിൽവെസ്റ്ററിന് അന്നേരം ബോക്സിങ്ങിനോടായിരുന്നു കമ്പം. സ്കൂൾ കാലഘട്ടത്തിൽ തൻ്റെ സംസാര വൈകല്യത്തെ മുതലെടുത്ത് സഹപാഠികൾ അവനെ കളിയാക്കുന്നത് നിത്യസംഭവമായി മാറിക്കഴിഞ്ഞിരുന്നു. ഇതേ തുടർന്ന് സ്കൂളിൽ വഴക്കും പതിവായി. ഇതെല്ലാം അറിയുമ്പോൾ പിതാവിൻ്റെ കയ്യിൽ നിന്ന് ലഭിക്കുന്ന കടുത്ത ശിക്ഷകൾ കൊച്ചു സിൽവെസ്റ്ററെ മാനസികമായി ഏറെ തളർത്തി. അന്നേരമെല്ലാം തെരുവിൽ വലിച്ചു കിട്ടിയ സ്ക്രീനിൽ പ്രദർശിപ്പിച്ചിരുന്ന ബോക്സിംഗ് മാച്ചുകൾ കാണുക മാത്രമായിരുന്നു സിൽവെസ്റ്ററുടെ ഏക ആശ്വാസം. 9-ാമത്തെ വയസ്സിൽ 12 വർഷത്തോളം നീണ്ടുനിന്ന മാതാപിതാക്കളുടെ വിവാഹബന്ധം വേർപിരിയുന്നു. ബാല്യകാലം തൊട്ടേ പലതരത്തിലുള്ള കളിയാക്കലുകളും ഒറ്റപ്പെടുത്തലുകളും നേരിടുമ്പോഴും വലിയ രീതിയിൽ ജീവിതത്തിൽ വിജയിക്കണമെന്ന വാശി ആരും കാണാതെ സിൽവെസ്റ്റർ മനസ്സിൽ കൊണ്ടു നടന്നിരുന്നു. ബോഡി ബിൽഡിങ്ങും സിനിമ കാണലുമായി സിൽവെസ്റ്റർ തൻ്റെ യൗവനം കഴിച്ചുകൂട്ടി. ഈ സിനിമ കാണലാണ് പിന്നീട് നടനാവാനുള്ള ആഗ്രഹം അദ്ദേഹത്തിൽ ജനിപ്പിക്കുന്നത്. തൻ്റെ ആഗ്രഹത്തെക്കുറിച്ച് സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുമ്പോഴെല്ലാം പലരും ഇങ്ങനെ പറഞ്ഞു, ഒരു വശം കൂടിയ മുഖവുമായി നടനാകാനും നായകനാകാനും നിങ്ങളെക്കൊണ്ട് സാധിക്കില്ല, ഈ ശ്രമങ്ങളെല്ലാം ഉപേക്ഷിച്ച് ജോലി ചെയ്ത് ജീവിക്കാനാണ് പലരും സിൽവെസ്റ്ററെ ഉപദേശിച്ചത്. എന്നാൽ സിൽവെസ്റ്റർ അതിന് തയ്യാറായിരുന്നില്ല. ഡിഗ്രി പഠനം കഴിയുന്നതുവരെ തൻ്റെ ആഗ്രഹങ്ങളെ അവൻ മനസ്സിൽ കാത്തു സൂക്ഷിച്ചു പോന്നു. ഡിഗ്രി പഠനത്തിന് ശേഷം സിൽവെസ്റ്റർ യൂണിവേഴ്സിറ്റി ഓഫ് മിയാമിയിൽ നാടക പഠനത്തിന് ചേരുന്നു. അക്കാലത്ത് അയാളുടെ മനസ്സ് മുഴുവൻ സിനിമയായിരുന്നു. സിനിമാ സംബന്ധിയായ പുസ്തകങ്ങൾ അയാൾ ആർത്തിയോടെ വായിച്ചു കൂട്ടി അവസരങ്ങൾ തേടി നിരന്തരം യാത്രകൾ ചെയ്തു. പിന്നീട് സിൽവെസ്റ്റർ തൻ്റെ സന്നദ്ധ സഹചാരിയായ വളർത്തുനായ്ക്കൊപ്പം ലോസ് ഏഞ്ചൽസിലേക്ക് താമസം മാറുന്നു. അന്ന് ഹോളിവുഡിലെ ചെറുതും വലുതുമായ സ്റ്റുഡിയോകളെല്ലാം തന്നെ ഉണ്ടായിരുന്നത് അവിടെയായിരുന്നു. ചാൻസ് അന്വേഷണവും ഓഡീഷനുകളിൽ പങ്കെടുക്കുകയുമാണ് ഈ പറച്ചു നടലിൻ്റെ പ്രധാന കാരണം. നിരന്തരമായ ഓഡീഷനുകളിൽ പങ്കെടുക്കുന്നതും റിജക്റ്റ് ചെയ്യപ്പെടുന്നതും അയാളുടെ ജീവിതത്തിലെ സ്ഥിരം സംഭവങ്ങളായി മാറിക്കഴിഞ്ഞിരുന്നു. ഒരിക്കലൊരു സ്റ്റുഡിയോയിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഇനിയും സമയം കളയണ്ട, കാലില്ലാത്തവൻ ഓട്ട മത്സരത്തിൽ വിജയിക്കുന്നത് പോലെയാണ് നിങ്ങൾ നായകനാകുന്നത്. എന്നാൽ അയാളോട് മറുപടിയൊന്നും പറയാതെ സിൽവെസ്റ്റർ അവിടെ നിന്ന് പോകുന്നു.
പലതും മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് തന്നെ പിന്നീട് സിൽവസ്റ്ററുടെ ജീവിതത്തിലെ കാര്യങ്ങൾ വഷളാവാൻ ആരംഭിക്കുന്നു. കൊണ്ടുവന്ന ചില്ലിക്കാശും തീർന്നിരിക്കുന്നു. ഈ സമയത്ത് പ്രത്യേകിച്ചൊരു വരുമാനമില്ലതാനും സാമ്പത്തിക പ്രതിസന്ധികൾ ജീവിതത്തെ വാരി പുണർന്നു. വാടക കൊടുക്കാൻ കാശില്ലാതെ റൂമിൽ നിന്ന് ഇറക്കി വിടുന്നു. പിന്നീടുള്ള താമസം ഒരു ബസ് ടെർമിനലിലാകുന്നു. ലോസ് ഏഞ്ചലസിലെ കൊടും തണുപ്പിൽ നിന്നും വിശപ്പിൽ നിന്നും രക്ഷ നേടാനായി അയാൾ യുക്തിപരമായൊരു മാർഗം കണ്ടെത്തുന്നു. അവിടെയുള്ള ലൈബ്രറികളിൽ പോയി വായനയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതായിരുന്നു ആ യുക്തി. പതുക്കെ പതുക്കെ വായിക്കാൻ തുടങ്ങി. വായന ആശ്വാസവും പ്രതീക്ഷയുമായി മാറി. ഒന്നുമില്ലായ്മകളിൽ നിന്നും അത്ഭുതങ്ങൾ സൃഷ്ടിച്ച സാധാരണക്കാരുടെ കഥകളും ടോൾസ്റ്റോയി പോലുള്ളവരുടെ ഫിലോസഫികളും സിൽവസ്റ്ററിന് സന്തോഷവും ഊർജവുമായി മാറി. ഈ സമയത്ത് ചെറിയ വേഷങ്ങൾ അയാളെ തേടി എത്താൻ തുടങ്ങിയിരുന്നു. എന്നാൽ അതിൽ പലതും തൻ്റെ മുഖം പോലും വ്യക്തമായി കാണാത്ത, ഒരു ഡയലോഗ് പോലും ഇല്ലാത്തവയായിരുന്നു കൂടുതലും. പ്രതീക്ഷകൾ കൈവിടാതെ വീണ്ടും പ്രയത്നങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. 1970 ഒരു സ്റ്റുഡിയോയിൽ നിന്നും നായകനാകാൻ സിൽവസ്റ്ററിന് ക്ഷണം ലഭിക്കുന്നു. ജീവിതത്തിലെ വലിയൊരു ഭാഗ്യം അതാ തൻ്റെ മുന്നിലെത്തിയിരിക്കുന്നു. അയാൾ തൻ്റെ ഇരു കൈ നീട്ടി ആ വേഷം സ്വീകരിക്കാൻ തയ്യാറാകുന്നു. പ്രതീക്ഷയോടെ ചെന്ന് നോക്കിയപ്പോൾ അതൊരു സോഫ്റ്റ് കോർ പോൺ സിനിമയായിരുന്നു. $200 പ്രതിഫലത്തിന് വേണ്ടി അയാൾ അതിൽ അഭിനയിച്ചു. അഭിനയിക്കേണ്ടി വന്നു എന്ന് പറയുന്നതാവും കൂടുതൽ ഉചിതം. ആ സമയം $1 പോലും വേണ്ടെന്ന് വയ്ക്കാൻ അയാൾക്കാകുമായിരുന്നില്ല. ഒരു പോൺ ചിത്രത്തിലെ നായകനെന്ന ഖ്യാതി പിന്നീടുള്ള സിൽവസ്റ്ററുടെ ജീവിതത്തെയും അവസരങ്ങളെയും സാരമായി ബാധിച്ചു. പഴയതിലും മോശമായ ജീവിത സാഹചര്യങ്ങൾ മാറിമറിയുന്നു. ഈ സമയത്ത് സിൽവസ്റ്റർ മദ്യപാനത്തിൽ അഭയം പ്രാപിക്കുന്നു. തൻ്റെ പ്രതീക്ഷകൾ ഏറെ മങ്ങിത്തുടങ്ങിയെന്ന ബോധ്യമാണ് ഇതിനു പുറകിൽ. തൻ്റെ കൂടെയുള്ള സഹവാസം മൂലം ഒന്നുമറിയാത്ത തൻ്റെ പ്രിയ വളർത്തുനായ എന്തിനു പട്ടിണി കിടക്കുന്നു എന്ന ചിന്തയിൽ ബാറിൽ കണ്ട ഒരാൾക്ക് സിൽവസ്റ്റർ തൻ്റെ നായയെ $25 നൽകുന്നു. 1975 ഈ സംഭവം. ആ കാശുമായി ബാറിൽ പോയി അയാൾ കുടിക്കാൻ ആരംഭിക്കുന്നു. ഈ സമയത്ത് ബാറിലെത്തിയ ഒരു ബോക്സിംഗ് മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ബോക്സിങ്ങിൽ ചെറുപ്പം മുതൽ തന്നെ കമ്പമുള്ള സിൽവസ്റ്റർ ആ മാച്ച് കാണുന്നു. ബോക്സിംഗ് ഇതിഹാസം മുഹമ്മദ് അലിയും സ്വതവേ ദുർബലനായ ചാക്ക് വാപ്പനറും തമ്മിലായിരുന്നു ആ മത്സരം. ആ മത്സരം കണ്ടുനിന്ന ആർക്കും അറിയാം അതിൽ മുഹമ്മദ് അലി വിജയിക്കുമെന്ന്. അതുപോലെ തന്നെ നടക്കുകയും ചെയ്തു. എന്നാൽ മുഹമ്മദ് അലിയുടെ വിജയത്തിലായിരുന്നില്ല സിൽവസ്റ്ററുടെ കണ്ണുടക്കിയത്. ശക്തനായ മുഹമ്മദ് അലിക്കൊപ്പം നോക്കൌട്ട് ആവാതെ 15 പിടിച്ചു നിന്ന ചാക്ക് വാപ്പനറിലായിരുന്നു. പെട്ടെന്നായിരുന്നു സിൽവസ്റ്ററുടെ മനസ്സിൽ ഒരു കഥയുടെ കൊള്ളിയാൻ മിന്നി മറഞ്ഞത്. അയാൾ ആ കഥ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു തിരക്കഥയാക്കി മാറ്റുന്നു. പിന്നീട് താൻ എഴുതി പൂർത്തിയാക്കിയ തിരക്കഥയുമായി അയാൾ പതിവ് പോലെ ഓഡീഷനുകൾ അറ്റൻഡ് ചെയ്യുന്നു. പലർക്കും തൻ്റെ തിരക്കഥ വായിക്കാൻ കൊടുക്കുന്നു. ആദ്യമൊന്നും ആർക്കും ആ കഥയിലോ തിരക്കഥയിലോ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഒരു ഏജന്റ് $20,000 തിരക്കഥ വാങ്ങാൻ തയ്യാറാവുന്നു. എന്നാൽ ചിത്രത്തിലെ നായകൻ താനാവണമെന്ന ആവശ്യം സിൽവസ്റ്റർ മുന്നോട്ട് വയ്ക്കുന്നു. ഇത് അയാളുടെ ജീവിതത്തിലെ അവസാന കച്ചിത്തുരുമ്പായി അയാൾ കണ്ടുകഴിഞ്ഞിരുന്നു. ഈ ആവശ്യം കേട്ടപാടെ ഏജന്റ് പിന്മാറുന്നു. പല നാളത്തെ അന്വേഷണങ്ങൾക്കൊടുവിൽ ഒരു പ്രൊഡക്ഷൻ കമ്പനി $1,00,000 തിരക്കഥ വാങ്ങാം എന്നേൽക്കുന്നു. വിലപേശലിനൊടുവിൽ $300,000 തിരക്കഥ വാങ്ങാം എന്ന ധാരണയിലെത്തുന്നു. സിൽവസ്റ്റർ നായകനാകണമെന്ന നിബന്ധന മുന്നോട്ട് വയ്ക്കുന്നു. തങ്ങളുടെ വലിയ മുടക്കുമുതൽ വെള്ളത്തിലാക്കരുതെന്നായിരുന്നു പ്രൊഡക്ഷൻ കമ്പനിയുടെ മറുപടി. ഒടുവിൽ ആ മികച്ച കഥയ്ക്ക് വേണ്ടി അവർ അതിന് സമ്മതിക്കുന്നു. പക്ഷേ $35,000 മാത്രമേ തരൂ എന്ന നിബന്ധന പ്രൊഡക്ഷൻ കമ്പനിയും മുന്നോട്ട് വയ്ക്കുന്നു. സിൽവസ്റ്റർ സമ്മതം മൂടുന്നു. അഡ്വാൻസ് കിട്ടിയ പണവുമായി സിൽവസ്റ്റർ നേരെ പോയത് ബാറിലേക്കായിരുന്നു. ഇക്കുറി മദ്യപിക്കാനായിരുന്നില്ല, തൻ്റെ വളർത്തുനായിയെ വീണ്ടെടുക്കാനായിരുന്നു ആ പോക്ക്. തൻ്റെ വളർത്തുനായിയെ വാങ്ങിയ ആളെ 2 ആ ബാറിൽ കാത്തുനിന്ന് കണ്ടെത്തി. $25 വിറ്റ തൻ്റെ വളർത്തുനായിയെ $2,000 വാങ്ങിയ ആൾക്ക് സിനിമയിലൊരു വേഷവും വാഗ്ദാനം ചെയ്ത് സിൽവസ്റ്റർ തൻ്റെ വളർത്തുനായിയെ തിരിച്ചു സ്വന്തമാക്കുന്നു. അങ്ങനെ സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കുന്നു. $1,000,000 മുടക്കുമുതൽ ചിത്രീകരണം പൂർത്തിയാക്കിയ സിനിമ 1976 നവംബർ 20 റിലീസാവുന്നു. $200,000,000 നേടി അക്കാലത്തെ വലിയ ഹിറ്റായി ആ ചിത്രം മാറുന്നു. 9 നോമിനേഷനുകളും 3 അവാർഡുകളും ചിത്രം സ്വന്തമാക്കുന്നു. കൂടാതെ ഗോൾഡൻ ഗ്ലോബ് അടക്കമുള്ള പല പുരസ്കാരങ്ങളും ചിത്രം വാരിക്കൂട്ടി. ആ ചിത്രത്തിൻ്റെ പേര് റോക്കി എന്നായിരുന്നു. ആ ഒരൊറ്റ ചിത്രത്തോടെ സിൽവസ്റ്റർ സ്റ്റലോൺ ഹോളിവുഡിലെ പുതിയ താരോദയമായി മാറുന്നു. ഇന്ന് 75 വയസ്സിലും ലോകത്തെ ഏത് തിയേറ്ററിലും ഇദ്ദേഹത്തിൻ്റെ പേര് ഒന്നുകൊണ്ട് മാത്രം സിനിമ കാണാൻ വരുന്ന കോടിക്കണക്കിന് ആളുകളുണ്ട് എന്നത് പകൽ പോലെ സത്യമാണ്. റോക്കി, റാംബോ, എക്സ്പെൻഡബിൾസ് എന്നീ സിനിമാ സീരീസുകൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ നാഴിക കല്ലുകളായി മാറി. നടനും എഴുത്തുകാരനും സംവിധായകനുമായി അയാൾ ഇന്നും ഹോളിവുഡിൻ്റെ നിറസാന്നിധ്യമായി നിറഞ്ഞു നിൽക്കുന്നു. സൂയിസൈഡ് സ്ക്വാഡ്,
സെമരിറ്റൻ എന്നിവയാണ് സിൽവർസ്റ്റർ സ്റ്റലോണിൻ്റെ 2021 പുറത്തിറങ്ങാനിരിക്കുന്ന ചിത്രങ്ങൾ. നിരന്തരമായ പ്രയത്നങ്ങളിലൂടെ മാത്രമേ ജീവിത വിജയം കരസ്ഥമാക്കാൻ സാധിക്കൂവെന്ന വലിയൊരു സത്യത്തിൻ്റെ ജീവിച്ചിരിക്കുന്ന തെളിവാണ് മൈക്കിൾ സിൽവസ്റ്റർ ഗാർഡൻസിയോ സ്റ്റലോൺ. നിങ്ങൾക്കിഷ്ടപ്പെട്ട സിൽവസ്റ്റർ ചിത്രം കമൻറ്റ് ബോക്സിൽ ചേർക്കുക.